ഹേയ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പില, ഒരു അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടി, കായപ്പൊടിയോ കായോ എടുക്കാം കേട്ടോ. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് പരിപ്പ് വേവിച്ച വെള്ളമാണ് കേട്ടോ. നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ വേണ്ടി പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റി വെക്കുക. അതിവിടെ ഒരു ലിറ്ററോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള അത്രയും പുളി എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ്. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റി രസമാണോ വേണ്ടത് അത്രയും വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പൊടികളുടെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നത് വരെ ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ രസത്തിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ രസത്തിലൊക്കെ ഇത്തിരി മധുരം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ രസമായാലും സാമ്പാറായാലും ഒക്കെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ലതാണ് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് ആ ഒരു നമ്മുടെ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മാറണ വരെ 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രസത്തിന് എപ്പോഴും അത്യാവശ്യം കുറച്ച് എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ കൂടിയൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ്. അപ്പോൾ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നിട്ട് ചേർത്ത് കൊടുത്ത് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് രസത്തിൻ്റെ ആയാലും സാമ്പാറിൻ്റെ ആയാലും. അപ്പോൾ ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയാലം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ വാങ്ങി വെച്ചു. ഇനി നമ്മൾ കടുക് വറുത്തിടാൻ പോവാണ്. ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു, ഒരു 2-3 ഉണക്കമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതേ രീതിയിൽ രസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.